ഗൈസ്, ഇപ്പം എനിക്ക് ഒരു ചെക്ക മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഒരു വീഡിയോ കോൾ ചെയ്യുവാണെങ്കിൽ 10,000 rupees തരാമെന്ന് പറഞ്ഞിട്ട്. എന്തോ ഇറ്റ്സ് ഡാർക്ക് നൈറ്റ് റൈഡർ എന്നാണ് അവന്റെ പേര്. ശരിയാണ്, അവൻ രാത്രി മാത്രം ഇറങ്ങും. എനിക്ക് നിന്റെ കൂടെ കിടക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം താനത് എവിടെയാണുള്ളത്? വല്ല GCC ആണെങ്കിൽ താന് കഷ്ടപ്പെട്ട് ഈ UKലോട്ട് ഇവിടെ ഈ സ്കോട്ട്ലൻഡിലോട്ട് കെട്ടിയിരുന്നില്ല പറഞ്ഞില്ല. കാരണം എനിക്ക് എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ എല്ലാവരും ഒരു ലൈക്കും അടിച്ചേക്ക്. അപ്പൊ വിഷയത്തിലോട്ട് വരാം. ഇന്ന് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഏതെങ്കിലും വേട്ടവാളിയന്മാർ വന്നിട്ട് കൂടെ കിടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റതിന് വരുമോ, മറിച്ചതിന് വരുമോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പെമ്പിള്ളാരടുത്ത് അങ്ങ് മെസ്സേജ് അയക്കും. നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് മോശം അനുഭവമാണ് പെമ്പിള്ളാർക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇതേ ഒരു മോശം അനുഭവം ആൺകുട്ടികൾക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.1% മാത്രമായിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്റെ അറിവിലോ എനിക്കോ എന്റെ ഫ്രണ്ട്സിനോ എന്റെ ഫ്രണ്ട് സർക്കിൾ ആർക്കും ഇങ്ങനെ വന്നിട്ടില്ല. ഒരു അനുഭവം ഒരുത്തൻ വന്നിട്ട് മോശമായിട്ട് ഇങ്ങനെ സെറ്റപ്പിനെ വിളിക്കുന്ന ഒരു പരിപാടിയൊന്നും കണ്ടിട്ടില്ല. എങ്കിലും അത് വന്നിട്ടുള്ളത് അറിവുകൾ എനിക്കുണ്ട്. വിഷയം പെൺകുട്ടികൾ തന്നെയാണ്. പെൺകുട്ടികൾ ഇതുപോലത്തെ മോശം കമന്റുകളോ അല്ലെങ്കിൽ മോശമായിട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചു ഇതൊക്കെ കണ്ടിട്ട് പേടിക്കുന്നു, അല്ലെങ്കിൽ അത് മറച്ചു വെക്കുന്നു, കേസ് കൊടുത്തിട്ട് അത് നിയമപരമായി പോയിട്ടൊന്നും ആകാണ്ട് പോകുന്നു, അങ്ങനത്തെ പല ഇഷ്യൂസും നമ്മൾ കാണുന്നുണ്ട് ദിനം പ്രതി. ഇതിനൊരു പരിഹാരം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട്, അതായത് നിങ്ങൾ ഈ അനുഭവം ഉണ്ടാവുന്ന പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം യുവമാരെ എക്സ്പോസ് ചെയ്യുക. യുവമാർ എന്താണ്, ഏതാണ്, എന്തെങ്കിലും എവിഡൻസുകളോ ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റ് അടക്കം വെച്ച് എക്സ്പോസ് ചെയ്യുക. എല്ലാ പെൺകുട്ടികളും ഇത് പേടിച്ച് പിന്മാറുമ്പോഴാണ് നാളെ യുവമാർ വീണ്ടും മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് ഈ സാധനം വീണ്ടും ഇറക്കുന്നത്. ഒരുത്തന് ഒരിക്കൽ പണി കിട്ടുമ്പോൾ അടുത്തവൻ അത് ചെയ്യാൻ അറയ്ക്കും. പക്ഷേ ഒരുത്തന് പലതവണ പണി കിട്ടിയിട്ട് അവനെ ആരും ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവൻ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോശം അനുഭവം ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഏവന്റെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കുക. നല്ല പോലെ തെറി വിളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെറി വിളിക്കുക തന്നെ ചെയ്യുക. ലൈവിൽ വന്നിട്ടല്ല, ഇൻബോക്സിൽ 10 ആൾ കാണുന്ന പബ്ലിക് പ്ലേസിൽ വന്നിട്ട് തെറി വിളിക്കാനല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ അപ്പോൾ സ്പോട്ടിൽ തോന്നുന്നത് അത് അവന്മാരെ ഇൻബോക്സിൽ അങ്ങ് വിളിച്ചടക്കുക. പിന്നെ അതുപോലെ അവന്മാരെ ഫേസും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് എക്സ്പോസ് ചെയ്യുക. അതിന്റെ പിന്നാലെ നിങ്ങൾക്ക് ഒരു ചുക്കും വരാൻ പോകുന്നില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. അവന്മാരെ നിങ്ങൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എതിരെ അവൻ, അല്ലെങ്കിൽ അതുപോലെ അവൻ വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ പെരുമാറാനായിട്ട് പേടിക്കും, അല്ലെങ്കിൽ അറയ്ക്കും. ഇത് ഒരു പെൺകുട്ടികളും പ്രതികരിക്കാതെ പോകുമ്പോഴാണ് ഇവന്മാർ ഇങ്ങനെ ഓരോ പെൺകുട്ടികളുടെ അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ നീതു ഇല്ലേ, നീതു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ആ കുട്ടി പറയുന്നത് ആ കുട്ടിക്ക് ഒരു മോശം ഇത് വന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ കുട്ടി ഒരു ചാറ്റ് വെച്ചിട്ടുണ്ട്. നീതുമുത്തേ, സുഖാണോ, എന്ത് പരിപാടി, എടോ ഇപ്പോ കോണ്ടാക്ട് ഉണ്ടോ, എന്നിട്ട് വീഡിയോ കോളൊക്കെ മിസ് കോൾ അടിക്കുന്നുണ്ട്. നീതു, ഹൗ മച്ച്, ഇറ്റ്സ് 10K, ഓക്കെ, GPay ചെയ്യാം, ഓക്കെ ആണോ, ജസ്റ്റ് ഓൺ വീഡിയോ കോൾ. ഒരു വീഡിയോ കോളിന് വേണ്ടിയിട്ട് 10K ആണ് നീതുവിന്റെ അടുത്ത് എടുത്താൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏവനോ വന്ന് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഈ കുട്ടിക്ക് അയക്കുന്നതാണ് മെസ്സേജ്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചേട്ടനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തേക്ക്, ഹി വിൽ പേ 10K എന്ന് പറഞ്ഞിട്ട് നീതു തന്നെ റീമെൻഷൻ ചെയ്ത് അതിനെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ഏവനോ വന്നിട്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടാണ് ഈ ധൈര്യം കാണിച്ചത്. ഇതിപ്പോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമല്ല, സ്വന്തം റിയൽ അക്കൗണ്ടിൽ നിന്ന് വരെ ഇങ്ങനെ ഇട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പെൺകുട്ടികൾ അത്രയും ഒരു അതപ്പതിച്ച അനുഭവത്തിലൂടെയാണ് പെൺകുട്ടികൾ കടന്നു പോകുന്നത്. നീതുവിന്റെ പ്രതികരണം എന്തായാലും നമുക്കൊന്ന് കണ്ടുപോക്കാം. ഗൈസ്, ഇപ്പം എനിക്ക് ഒരു ചെക്ക മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഒരു വീഡിയോ കോൾ ചെയ്യുവാണെങ്കിൽ 10,000 rupees തരാമെന്ന് പറഞ്ഞിട്ട്. എന്തോ ഇറ്റ്സ് ഡാർക്ക് നൈറ്റ് റൈഡർ എന്നാണ് അവന്റെ പേര്. ശരിയാണ്, അവൻ രാത്രി മാത്രമേ ഇറങ്ങത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ നോക്കിയപ്പോ ഒരു 6 മിനിറ്റ്സ് ഒക്കെ അവൻ ഞാൻ അയച്ച സ്റ്റോറി, ഞാൻ അവന്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ അത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പൊ ഞാൻ ഇപ്പൊ വിളിച്ചപ്പോ അവൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവന്റെ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം യൂസർ എന്ന് കിടക്കുന്നു. അവൻ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. നേരെ പേര്, അവന്റെ അപ്പന്റെ പേര് പോലും പറയാനറിയാത്തവനൊക്കെ ഈ പണിക്ക് ഇറങ്ങുന്ന ഒന്നില്ലെങ്കിൽ അവൻ നേരിട്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങട്ടെ, അല്ലെങ്കിൽ അവൻ ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, അപ്പൊ കാണാം. ഓക്കെ, അപ്പൊ കുറെ പേര് ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അപ്ഡേറ്റ്സ് അല്ല, അങ്ങനല്ല ചോദിച്ചായിരുന്നു എന്താ സംഭവം. അത് ഇവൻ കൊറേ ആയി, കൊറേ മെസ്സേജ് ഒക്കെ എനിക്ക് അയച്ചു. ഓക്കെ, ഞാൻ പോട്ടെ എന്ന് വെച്ച്. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കൂടെ വെച്ചാൽ പിന്നെ എനിക്ക് ഇത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചുമ്മാ എടുത്ത് സ്റ്റോറി ഇട്ടതാണ്. ഓക്കെ, അപ്പോ നീതുവിന് ഉണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവം, ഒരുത്തന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോ നീതു സ്പോട്ടിൽ പ്രതികരിച്ച് ഇങ്ങനെ വേണം പെൺകുട്ടികളായ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പേടിച്ച് ഉറച്ചിരിക്കുക അല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഇതുപോലെ നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾക്ക് എന്താണ് സ്പോട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. 10 ആളെ കാണിക്കുന്ന രീതിയിൽ അവന്റെയൊക്കെ നാറിയ പോയി മുഖങ്ങളെ എക്സ്പോസ് ചെയ്യുക.
അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്താൽ വർക്കൗട്ട് ആവത്തില്ല. അപ്പം നിങ്ങളാൽ കഴിയുന്ന ഇതാണ്. ഇനി മറ്റൊരു പെൺകുട്ടിയെ ഇതുപോലെ കൂടെ കിടക്കാനായിട്ട് ഒരുത്തൻ വിളിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ റിപ്ലൈ നമുക്കൊന്ന് കേട്ടുനോക്കാം. എനിക്ക് നിന്റെ കൂടെ കിടക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം താനിത് എവിടെയാണുള്ളത്? വല്ല ജി സി സി ആണെങ്കിൽ താന് കഷ്ടപ്പെട്ട് ഈ യു കെയിലോട്ട് ഇവിടെ ഈ സ്കോട്ട്ലൻഡിലോട്ട് കെട്ടിയിരുന്നില്ല പറഞ്ഞില്ല. കാരണം എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്നാമത് ഇവിടെ കിടക്കാനായിട്ട് ഇടയില്ല. കാരണം പിള്ളേരുണ്ട്, കെട്ടിയവരുണ്ട്, ഇവിടെ ഡബിൾ ബെഡാണുള്ളത്. അപ്പൊ ഇതിൽ കെട്ടിയിരുന്ന കുട്ടി ഞാൻ എല്ലാവരും കൂടെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ കിടക്കല് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പൊ തന്നെ കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ തന്നെ കിടക്കുന്ന ഈ പായിലാണ്, ഇത് കേട്ടോ, സിംഗിൾ പായുണ്ടോ, ഈ പായിലാണ് കിടക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ ആരുടെയും കൂടത്തിലൊന്നും കിടക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ചൊറിച്ചിലിന്റെ അസുഖമുണ്ട്. അപ്പം ചൊറിച്ചിലിന്റെ അസുഖം എനിക്കുള്ളതുകൊണ്ട് തനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ താൻ ചൊറിഞ്ഞിട്ട് തനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട വരും. അപ്പം താനിപ്പോ എവിടെയാണോ ഉള്ളത്, താൻ അവിടെ വല്ലോ തന്നെ വല്ലോ അല്ല നിങ്ങൾക്ക് അവിടെ വല്ല ബെങ്ക് ബെഡോ വങ്ക് ബെഡോ വല്ലോ ആണെങ്കിൽ താൻ എന്റെ മുതുകത്തോട്ട് വലിഞ്ഞു കയറി അവിടെ എങ്ങാനും കിടക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, എന്റെ കൂടെ വെറുതെ കിടക്കാൻ വേണ്ടി വരണം. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഇതിന്റെ പേരെന്നാ, ക്ലോട്രോമസോൾ, ഈ ഒരു ക്രീമാണ് എനിക്ക് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് മൊത്തമായിട്ട് എനിക്ക് ചൊറിയും, എനിക്ക് വേറൊരാളുടെ കിടക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ താൻ ബെറ്റർ സേഫ് ഇങ്ങോട്ട് എന്റെ കൂടെ കിടക്കാൻ വേണ്ടി താൻ അവിടെ നിന്ന് കെട്ടിയിരുന്നതിൽ വരണമെന്നില്ല. എവിടെയാണോ ഉള്ളത് അവർ എവിടെയാണോ ഉള്ളത് അവിടെ വല്ല ബങ്ക് ബെഡിന്റെ മുകളിലോട്ട് കയറി കിടക്കാൻ നോക്കുകയാണ്. ഇവിടെ സൗകര്യങ്ങളില്ല, സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും പിന്നെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള തണുപ്പും കാര്യങ്ങളും. ഇതുപോലത്തെ മാസ റിപ്ലൈകൾ സ്വപ്നങ്ങളിൽ മാത്രം, അതായത് പെൺകുട്ടികൾ ഇതുപോലെ പ്രതികരിക്കണം. നിങ്ങൾക്ക് ഒരു മോശം അനുഭവം ഏതെങ്കിലും നാറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ പ്രതികരിക്കണം. ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം പേടിച്ച് പിന്മാറുന്നു അത്രത്തോളം ഇവന്മാർ വീണ്ടും വീണ്ടും ഇതുപോലെ മോശം ആയിട്ടുള്ള രീതികളിൽ നിങ്ങൾ അടുത്ത് പ്രതികരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഒന്ന് ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ളവന്മാർ നിങ്ങളടുത്ത് മോശമായിട്ട് ഒന്ന് കമന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നു ഇതുപോലെ മോശമായിട്ട് ഒരു പരിചയമില്ലാതെ നിങ്ങളടുത്ത് വന്നിട്ട്. യുവന്മാർ ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളവന്മാരാണ് ഈ നഗ്നത പ്രദർശനം, ഈ പറയുന്ന പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അത് വളരെ ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇതുപോലത്തെ ഞരമ്പ് രോഗികൾ തന്നെയാണ്. ഇവന്മാർക്ക് എന്തിന്റെ ചൊറിച്ചിലാണെന്ന് എനിക്ക് അറിയത്തില്ല. കോഴിത്തരം കാണിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമില്ല, കോഴിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്, പെമ്പിള്ളേർ ചാറ്റിയാറുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി ഒരു ആറ് നമുക്കൊട്ടും അറിഞ്ഞുകൂടാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് വളരെ മോശമായ രീതിയിൽ ജീവിതത്തിൽ ചാറ്റം നമുക്കില്ല. അപ്പൊ അത് വളരെ മോശമാണ്. അങ്ങനെ ഉള്ളവന്മാരെ എക്സ്പോസ് ചെയ്യാൻ തന്നെ ചെയ്യണം. ഇപ്പൊ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്കറിയാന്നുള്ള അടുത്തൊക്കെ നമ്മൾ ചിലപ്പോൾ കോഴി മീൻസ് നമ്മൾ ചില ഒലിപ്പിയൊക്കെ നടത്താറുണ്ട് ചാറ്റുകളിൽ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മോശം ചാറ്റ് ഒരു പെൺകുട്ടികളുടെ അടുത്തും പോയി ചെയ്യുന്നത് ഭയങ്കര തെറ്റ് തന്നെയാണ്. ഇത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കാൻ പറ്റിയ അത്രയും നല്ല കാര്യം. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ സമൂഹത്തിൽ ഇപ്പം വളർന്നു കൂടി പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് ഒരു കുറവും വരുന്നില്ല, ഒരു അർഹതയും വരുന്നില്ല. ഇവന്മാർ ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ആയാലും ഇന്നായാലും ഇവന്മാർ ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും ഇവന്മാർ നിൽക്കുന്നില്ല. ഇതിനൊരു നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അത്രയും നല്ല കാര്യമാണ്. നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെൺകുട്ടിയെടുത്ത് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ നല്ല ശിക്ഷയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെയും കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളി നമുക്ക് ക്ലിയർ ചെയ്ത് മാറ്റാൻ പറ്റുന്നൊരു കേസാണ്. പിന്നെ ആണ്ടിൽ ആവണിക ഒരെണ്ണമൊക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. ഇതിന് തക്കതായ നിയമ നടപടികൾ നമ്മുടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവന്മാരെ എക്സ്പോസ് ചെയ്തു, ഇവന്മാർ കുറച്ച് റീച്ച് പബ്ലിസിറ്റി എന്താ അങ്ങനെയൊക്കെ കിട്ടിപ്പോകുന്നുണ്ട്. ഇടയ്ക്ക് നമ്മള് നഗ്നത പ്രദർശനങ്ങൾ വണ്ടിയിൽ വെച്ചൊക്കെ കാണുന്നില്ല, ട്രെയിനിലും ബസ്സിലും ഒക്കെ. ഇവന്മാരെല്ലാം ഇങ്ങനെ വിട്ടയക്കുകയാണ് വെറുതെ. അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ സേഫ് അല്ലാതെ പോകുന്നത്. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല.